ഡോക്ടർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐ പി എല്ലിന് ഭീഷണി. വാങ്കഡെ സ്റ്റേഡിയത്തിലെ 3 ജീവനക്കാർക്ക് കൂടി കോവിഡ്. 2 ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കും 1 പ്ലംബർക്കുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ സ്റ്റേഡിയത്തിലെ 10 ഗ്രൗണ്ട് സ്റ്റാഫിന് രോഗം ബാധിച്ചിരുന്നു. സെൻസെക്സ് നേരിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 42.07 ഉയർന്ന് 49,201.39 നിഫ്റ്റി 45.70 നേട്ടത്തിൽ 14,683.50 വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൽഹിയിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. April 30 വരെയാണ് കർഫ്യൂ. ജസ്റ്റിസ് എൻ വി രമണയെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. April 24 എൻ വി രമണ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. 2022 August 26 വരെയാകും എൻ വി രമണയുടെ കാലാവധി. 45 മുകളിൽ പ്രായമുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരെല്ലാം വാക്സിൻ എടുക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്തെ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിലാണ് രോഗവ്യാപനം പിടിച്ചു നിർത്താൻ സർക്കാർ ജീവനക്കാർ വാക്സിൻ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. പത്തനംതിട്ടയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി പറയുന്നത്. നെഞ്ചിനേറ്റ ക്ഷതമാണ് മരണകാരണം. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി 5.93%. 3,502 പേർ കോവിഡ് പോസിറ്റീവായി. 59,051 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 14 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. പാറശാലയിലെ പോസ്റ്റൽ വോട്ടുകളിൽ അട്ടിമറിയെന്ന് ആരോപണം. പെരുങ്കടവിള, കുന്നത്തുകാൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വോട്ടുകളിലാണ് തിരിമറി നടന്നതായി ആരോപണമുള്ളത്. വോട്ട് ചെയ്യാനെത്തിയവരുടെ വോട്ടുകൾ തപാൽ വോട്ട് രേഖപ്പെടുത്തിയതായാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് CPM BJP സംഘർഷം. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കാട്ടായിക്കോണത്താണ് സംഘർഷമുണ്ടായത്. നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ മുതൽ ഇവിടെ ഇരു പാർട്ടികളും തമ്മിൽ സംഘർഷം നിലനിൽക്കുകയായിരുന്നു. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. വോട്ടെടുപ്പ് പൂർത്തിയാകാൻ 2 മണിക്കൂർ ശേഷിക്ക് 70% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരും ഏറ്റവും കുറവ് തിരുവനന്തപുരത്തുമാണ്. April 6 പുലർച്ചെ 1-8 സംഭവിക്കുന്ന വ്യാഴമാറ്റം കോവിഡ് മഹാമാരിയുടെ ദുരിത തീവ്രത കുറയ്ക്കും. മേടം, മിഥുനം, ചിങ്ങം, തുലാം, മകരം കൂറുകാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമല്ല. എരുവ സദാനന്ദൻ പിള്ള വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പ്രപഞ്ചമാതാവാണ് ആദിപരാശക്തി. ത്രിമൂർത്തികൾക്ക് പോലും ശക്തിയേകുന്ന ആദിപരാശക്തിയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അകന്നുപോകും. അതിനുള്ള ചിട്ടയും ക്രമങ്ങളും പുതുമന മഹേശ്വരൻ നമ്പൂതിരി മീനം ലക്ക് മുഹൂർത്തത്തിൽ വിശദീകരിക്കുന്നു. വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ 7-8 ഭാവങ്ങൾ വെച്ച് ഭാവിയെ കുറച്ചുകൂടി പരിശോധിച്ച് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ സംതൃപ്തിയുണ്ടാവും. ജ്യോതിഷാചാര്യൻ കുട്ടമ്പേരൂർ VAK നമ്പൂതിരി പറയുന്നു.